ഗൈസ് എന്താ വിശേഷം? സുഖമല്ലേ? ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നത് പെർഫ്യൂം റിവ്യൂ ഒന്നുമല്ല, ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു എന്താ പറയുക, ഒരു ഓൺലൈൻ തട്ടിപ്പിൽ ഞാനൊരു ഇരയായി, അല്ലെങ്കിൽ ഒരു വിക്ടീമായി. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയാണ്. സംഭവം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് ഓൺലൈൻ്റെ വിഷയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ അധികവും കേട്ടേക്കുന്നത് നമുക്ക് ആരെങ്കിലും OTP ചോദിച്ചാലോ, അതായത് OTP ചോദിച്ച് വിളിച്ചാലോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലോ നമ്മൾ OTP ഷെയർ ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫസ്റ്റ് അനുഭവമാണ് ഇപ്പോൾ ഈ പ്രാവശ്യം വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, എൻ്റെ ഒരു ഒരു കസിൻ്റെ എൻ്റെ ഒരു കസിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ നിന്നിട്ട് ഒരു നമ്പർ, വേറൊരു നമ്പർ എനിക്കറിയാത്തൊരു നമ്പർ നിന്നിട്ട് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, എന്താ വിശേഷം, സുഖമാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ ഒരു കസിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പുതിയ നമ്പറായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുള്ളൂ, നമുക്കതിൽ എക്സ്ട്രാ ഒന്നും പറയാനൊന്നും ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഞാനത് നോക്കിയപ്പോഴത്തേക്കും സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ അർജൻറ്റായിട്ടൊരു കുറച്ച് എമൗണ്ട് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ടൈറ്റിലാണ് ഓൾറെഡി, കുഴപ്പമില്ല ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ തന്നെ പുള്ളിക്കാരൻ എനിക്കൊരു മൂന്നാല് നമ്പർ എനിക്ക് അയച്ചിരുന്നു ഗൂഗിൾ പേയിൽ, അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി. അതായത് ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രണ്ട് നമ്പർ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് നമ്പർ ശരിയായില്ല ഇട്ടപ്പോഴത്തേക്കും, അപ്പോൾ മൂന്നാമത്തെ നമ്പർ നാലാമത്തെ നമ്പർ എന്തോ കറക്റ്റായി. അത് ആ ഒരു ഗൂഗിൾ പേ നമ്പറിലേക്ക് എനിക്ക് പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ അവർ പുള്ളിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് പുള്ളിക്കാരൻ താങ്ക്സും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് വേറൊരു ചെറിയ എമൗണ്ടും കൂടെ അയച്ചുതരുമോ, ഞാൻ ഒരുമിച്ച് നിങ്ങൾക്ക് തിരിച്ച് അയച്ചുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഫണ്ടില്ല, അതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. എന്നിട്ട് അടുത്ത ദിവസം, അതായത് ഇന്നലെ, എനിക്ക് വീണ്ടും ഇതേപോലെ മെസ്സേജ് വന്നു ആ സെയിം നമ്പറിൽ നിന്നിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ ഇട്ടരാന്ന് പറഞ്ഞിരുന്നു, തിരിച്ച് ആ എമൗണ്ട് രാവിലെ ഇട്ടരാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് എമൗണ്ടൊന്നും കയറിയില്ല. പിന്നെ ഞാൻ കസിൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചില്ല, നമുക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളാണ്, അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചില്ല സെപ്പറേറ്റ്. അപ്പോൾ അതിനുശേഷം വൈകിട്ട് ആയപ്പോഴത്തേക്കും വീണ്ടും മെസ്സേജ് അയച്ചിട്ട് ഇതേപോലെ പേയ്മെൻറ്റ് ഉണ്ടാവുമോ, ഞാൻ അഞ്ചാം തീയതി കൂടി ഇട്ടരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഒട്ടും ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് ഞാൻ ചെറുതെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനെ ഓക്കെ വേറെ ആരെങ്കിലുമൊക്കെ അറിയാവോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് വേറെ കുറേ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടല്ലോ നമുക്ക് പരിചയമുള്ളതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ എന്താണ് രണ്ട് മൂന്ന് ആൾക്കാർ നമ്പർ അയച്ചു കൊടുത്തു പരിചയമുള്ള. അപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി, കാരണം ഞാൻ അയച്ചു കൊടുത്ത നമ്പർ എന്തായാലും അവർക്ക് എന്നെക്കാട്ടും കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരായിരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട്, അതായത് ഞാൻ അയച്ചു കൊടുത്ത നമ്പറിലുള്ള ആൾക്കാരുടെ അവർ പേഴ്സണലി ഞാൻ കോൺടാക്ട് ചെയ്ത നമ്പറും ഇങ്ങനെ ഒരു നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് നോക്കിയിട്ട് ഫണ്ട് അയച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അവർ അപ്പോൾ തന്നെ അവർക്ക് ക്ലിക്കായി, അവരെൻ്റെ അടുത്ത് പറഞ്ഞ് അവരെന്തായാലും അങ്ങനെ പൈസ ചോദിക്കാത്ത ഒരാളാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് പറ്റിച്ചതാണെന്ന് തോന്നുന്നത്. അവരപ്പോൾ തന്നെ അത് നോക്കിയപ്പോഴത്തേക്കും സംഭവം തന്നെയാണ്, ഒരു ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ഫേക്ക് പരിപാടിയായിരുന്നത്. അപ്പോൾ ഫണ്ട് എന്തായാലും പോയി കഴിയുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയിട്ടത് സൈബർ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടെ കിട്ടുമല്ലോന്നുള്ളൂ. എന്നാലും നമ്മളത് നമ്മൾ ആ ലീഗൽ പ്രൊസീജിയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേക്കാണ് എന്തായാലും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണത്, കാരണം നമുക്ക് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് അറിയാത്ത ഒരു നമ്പറിൽ നിന്നൊരു ഒരു മെസ്സേജ് വന്നെയാണ് എന്തെങ്കിലും പേയ്മെൻറ്റ് അയക്കാൻ വന്നെങ്കിൽ, നിങ്ങൾ ആ പ്രൊഫൈൽ പിക്ചർ നോക്കിയിട്ട് നിങ്ങളുടെ പരിചയക്കാരുടെ പ്രൊഫൈൽ പിക്ചർ ആണെങ്കിൽ പോലും നിങ്ങളത് ഡയറക്റ്റ് പേയ്മെൻറ്റ് അയച്ച് കൊടുക്കാണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ഓൾഡ് നമ്പർ വല്ലതും ഉണ്ടെങ്കിൽ ആ ഓൾഡ് നമ്പറിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചിട്ട് മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് വരും അയച്ചു കൊടുത്താൽ മതി. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഡീലിംഗ് എന്തുണ്ടെങ്കിലും ഒറ്റയടിക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് അയച്ച് കൊടുക്കാണ്ട് വിളിക്കുക, കാരണം അതിപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പാഠമാണ്. സാധാരണ അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, ഞാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം, ഇനി നമ്മൾ ഭയങ്കര അടുത്തുള്ള ആൾക്ക് കൊടുത്താൽ പോലും ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് തന്നെ കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഇപ്പോഴാണ് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.